സോ കെ ടു ബി ടെക് എസ് വണ്ണിൻ്റെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രീൻ്റെ വളരെ പ്രധാനപ്പെട്ട ടിപ്സാണ്. എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. സോ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ ഫസ്റ്റ് തന്നെ പറയാൻ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് പോയിൻറ്റ് വൈസ് എക്സാമിന് തിയറി ചോദ്യങ്ങൾക്ക് പോയിൻറ്റ് വൈസ് ആയിട്ട് ഉത്തരം ചെയ്താൽ നോക്കുക. തിയറി ക്വസ്റ്റ്യൻസിന് പോയിൻറ്റ് വൈസ് ആയിട്ടുള്ള ആൻസർ ചെയ്താൽ നോക്കുക. അത് വീണ്ടും വീണ്ടും പറയണം, ആരും പാരഗ്രാഫ് രീതിയിൽ എഴുതരുത്. കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കംഫർട്ട് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എത്ര നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചാലും പോയിൻറ്റ് വൈസ് ആയിട്ട് എഴുതാൻ നോക്കണം. ഇറ്റ് വിൽ നല്ലൊരു അഡ്വാൻറ്റേജ് ആണത്. അടുത്തെന്ന് പറഞ്ഞാൽ ബിഗ് മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ, സെക്ഷൻ ബി അല്ലെങ്കിൽ പാർട്ട് ബിയിലെ ചോദ്യങ്ങൾ ആദ്യം നോക്കുക. 10 മാർക്കിൻ്റെതും 14 മാർക്കിൻ്റെയൊക്കെ ആദ്യം എഴുതി തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇട്ടാൽ മതി. അല്ലാതെ നിങ്ങൾ ഈ പാർട്ട് ബി എ എഴുതിയിട്ട് ബി എഴുതാൻ പറ്റുന്ന ഒരു നിയമമില്ല. പാർട്ട് ബി കൃത്യമായിട്ട് എഴുതാം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ പ്രോബ്ലംസിനെ കുറിച്ചാണ്. പ്രോബ്ലംസിൻ്റെ ഫോർമുല അറിയെങ്കിൽ അതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന അതും ചെയ്തു വെക്കുക. ഫോർമുല അല്ലാണ്ട് പ്രോബ്ലം ചെയ്യാൻ അറിയണം നിർബന്ധമില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിന് 6 മാർക്കിന് ഒരു പ്രോബ്ലം വന്നാൽ ഫോർമുല അറിയെങ്കിൽ ജസ്റ്റ് അത് എഴുതി വെക്കുക, അതിന് മാർക്ക് തന്നിരിക്കും. ഈ ഫോർമുലയിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് നിങ്ങളെ ഫിസിക്സിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പക്ക ഡയറക്റ്റ് ആയിരിക്കും. ഒരു ഡെറിവേഷൻ ചെയ്യുന്നതിന് ഡയറക്റ്റ് ഫോർമുല ആയിരിക്കും. ജസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂസ് എന്താണെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ അടിച്ച് ആൻസർ കിട്ടും. അത് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ എക്സാം എന്ന ടൈമിൽ, അതായത് നിങ്ങൾ എക്സാം എന്ന ടൈമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. അതേപോലെ ഓർ ക്വസ്റ്റ്യൻ, ഓർ ക്വസ്റ്റ്യൻ്റെ കേസ് ഞാൻ വീണ്ടും പറഞ്ഞാൽ, ഓർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു 14 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ തന്നെ 15 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ 14 എ എഴുതി 15 ബി എഴുതി മാർക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ. 14 ഉം 15 ഉം ഓർ ആയിരിക്കും. 14 ഓർ 15 അല്ലെങ്കിൽ 11 ഓർ 12 എന്നാണെങ്കിൽ 11 എയും 12 ബി എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. 11 AB എഴുതിയ ഫുൾ ശരിയാണെങ്കിൽ 14 മാർക്ക് അവിടെ കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പല കുട്ടികളും ഓർ ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ട് ചോദിച്ചിട്ടുണ്ട് കുറേ ഡൗട്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. സോ എക്സാമിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, എക്സാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചവരായിക്കോട്ടെ, നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്ത് നോക്കുക. അതായത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. പല കുട്ടികളും മറന്നുപോയി, ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട്, തീരുന്നില്ല എന്ന് പറയുന്നുണ്ട്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിവിഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. 3 മൊഡ്യൂൾ നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവും. ഒരു സംശയമാണ്, അതിൽ സപ്ലി ഇനി അടിക്കാൻ പോകുന്നില്ല. 3 മൊഡ്യൂൾ നന്നായിട്ട് അറിയണം, മിനിമം ഒരു 3 മൊഡ്യൂൾ. 3 പിന്നെ ലാസ്റ്റ് 2 മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്, നിങ്ങൾക്ക് ഒരു 70-75 കിട്ടും. അത് ആ രീതിയിലെ കാര്യങ്ങൾ പോയാൽ മതി. പിന്നെ ഇനി കൂടുതൽ ടോപ്പിക്സ് പഠിച്ച് ടൈം കളയണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നാളെ രാവിലെ ടൈമൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് പുതിയ ടോപ്പിക്കിലേക്ക് പോയാൽ നന്നാവും. റിവിഷൻ നന്നായിട്ട് ചെയ്യുക, അല്ലാതെ കുറേ 3 മൊഡ്യൂൾ പഠിച്ചു പക്ഷേ റിവിഷൻ ചെയ്ത് വായിച്ചു നോക്കില്ല, പിന്നെ ഞാൻ നില പഠിച്ചാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ പുതിയ ടോപ്പിക് കിട്ടും, അങ്ങനെയല്ല. 3 മൊഡ്യൂൾ പഠിച്ച് നല്ല സെറ്റാക്കി ഒരു കോൺഫിഡൻസ് ഓപ്പ് ചെയ്യും, ഇനി പാസ്സാവും. ഇനി ആ മാർക്ക് സ്കോറിങ്ങിലേക്ക് എഴുതി, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോകാം. അപ്പോൾ നല്ല രീതിയിൽ എക്സാം ചെയ്ത് എല്ലാവരും പോയിൻറ്റ് വൈസ് ചെയ്ത് പാർട്ട് ബി എഴുതാൻ നോക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്, പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ എഴുതണം. പോയിൻറ്റ് വൈസും പിന്നെ അടുത്ത് പറഞ്ഞാൽ പ്രോബ്ലംസിൻ്റെ ഫോർമുലാസ്, അറ്റ്ലീസ്റ്റ് പ്രോബ്ലത്തിൻ്റെ ഫോർമുല അറിയണമെങ്കിൽ അതെങ്കിലും എഴുതി വെക്കുക. കാരണം അത് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും ഫോർമുല. പിന്നെ പറഞ്ഞാൽ ഡെറിവേഷനൊക്കെ ഇടയിൽ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾ അതൊന്നും എഴുതി വെക്കും. ടെൻഷൻ ഇനെ സ്ട്രിങ്ങൽ, വൈബ്രേഷൻ ഇനെ സ്ട്രെച്ച് സ്ട്രിങ്ങ്, വി സി വെലോസിറ്റി കണ്ടുപിടിക്കുമ്പോൾ റൂട്ട് ടി ബൈ എന്നൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാംസ് നിർബന്ധമായിട്ട് വരയ്ക്കുക. ലാബിൽ ചെയ്യാണെങ്കിൽ ലാബിൽ ചെയ്യുക, എന്നുവെച്ചാൽ വാല്യൂസൊക്കെ എഴുതാനുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് ആ സൈഡിലൊക്കെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫിസിക്സ് ആയാലും കെമിസ്ട്രിയിൽ എഴുതുക. കെമിസ്ട്രി തിയറി ചോദ്യങ്ങളാണ് കൂടുതലുണ്ടെങ്കിൽ തിയറി ചെയ്താൽ പിന്നെ ഇക്വേഷൻസ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്, അതും അതിൻ്റെ ഇക്വേഷൻസ് കൃത്യമായിട്ട് എഴുതുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. കുറേ വീഡിയോസ് ചെയ്യാൻ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സമയമില്ല, കാരണം വെച്ചാൽ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു എന്ന്, അതേപോലെ എനിക്ക് ഇനിയും എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് എക്സാം കഴിഞ്ഞു. സോ എൻ്റെ സ്റ്റഡി ലീവിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം മാക്സിമം എല്ലാവരും, സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി നോക്കുക. സോ നന്നായിട്ട് എക്സാം എഴുതുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. സോ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത കമൻറ്റ് നോക്കണം. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.